ഓട്ടിസത്തെ കുറിച്ചാണ് ഇന്നത്തെ റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽസി ഉമ്മൻ വിശദീകരിക്കുന്നത്. ഓവർ ടു റിലാക്സ് പ്ലീസ്. നമ്മളൊക്കെ മറ്റുള്ളവരുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് നമുക്ക് എത്ര ആശ്വാസം നൽകുന്ന ഒന്നാണ് അല്ലേ. എന്നാൽ നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനാകാത്ത അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശരിയായ അർത്ഥത്തിലല്ല എടുക്കുന്നത് എന്ന് പലപ്പോഴും പരിഭവം പറയാറുണ്ട്. എന്നാൽ വാക്കുകൊണ്ടോ ആംഗ്യങ്ങൾ കൊണ്ടോ തങ്ങളുടെ ആവശ്യം പ്രകടിപ്പിക്കാൻ കഴിയാത്തവരെ നാം ഓർക്കേണ്ട ഒരു ദിനമാണിത്. പറഞ്ഞു വരുന്നത് ഓട്ടിസം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഇത് ഏറ്റക്കുറിച്ചിലോടുകൂടി പ്രകടമാകുന്ന ഒരു രോഗാവസ്ഥയാണ്, രോഗസമുച്ചയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം വിവക്ഷിക്കുന്നത്. ഇതിൻ്റെ സാമാന്യ ലക്ഷണം എന്നത് ആശയവിനിമയത്തിലെ പോരായ്മകളും ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളും പരിമിതമായ പരിചിത സാഹചര്യങ്ങളിൽ മാത്രം സഹിക്കാവുന്നതുമായതും ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നതുമായ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഈ വൈകല്യം ഒരു കുഞ്ഞു ജനിച്ച് ഒരു വർഷത്തിനകം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. പുറമേയുള്ള കാഴ്ചയിൽ കുട്ടിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തോ പന്തികേടുള്ളതായിട്ടെങ്കിലും ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങും. സാധാരണയായി 2 മുതൽ 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞു കാണിക്കുന്ന ലക്ഷണങ്ങളിൽ പ്രത്യേകത തോന്നി ചികിത്സ തേടിയെത്താറുള്ളത്. ചില കുട്ടികളിൽ ഈ തകരാറ് പരിമിതമായിട്ടുള്ളതിനാൽ സ്കൂൾ പഠനകാലത്താകും ഇത് തിരിച്ചറിയപ്പെടുക. മറ്റുള്ളവരുമായി ഇടപഴകാൻ കാണിക്കുന്ന ഇനി പറയുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, തങ്ങളുടെ തന്നെ വികാരങ്ങളെ സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക, ആംഗ്യങ്ങൾ കാണിക്കാൻ അറിവില്ലാത്ത അവസ്ഥ, സംസാരിക്കാൻ അറിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ പറയുന്നത് തന്നെ അവ്യക്തമായി പറയുന്ന അവസ്ഥ, കൂട്ടുകൂടാൻ അറിയാത്ത അവസ്ഥ, ആവർത്തിച്ച് ചെയ്യുന്ന ചില പ്രവൃത്തികൾ, പരിചിതമായ ഇടങ്ങളിൽ മാത്രം പോകുക, അപരിചിതമായ സ്ഥലങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുക, ചിലപ്പോൾ ചിലരിൽ വലിയ ശബ്ദങ്ങൾ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം, ഇത്തരം സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കുന്നത് ഓട്ടിസം തന്നെയോ എന്ന് തിരിച്ചറിയാൻ വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട്. നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളെ ശരിയായി ചികിത്സിച്ച് അവർക്ക് കുറെ കൂടി മെച്ചമായ ജീവിത നിലവാരം കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ സാമൂഹിക പാഠവങ്ങളെ മെച്ചപ്പെടുത്താനുള്ള പരിശീലനങ്ങളും വാക്കുകൾ ഉച്ചരിക്കാനുള്ള കഴിവും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ട്രെയിനിങ്ങും ഇവരെ കൂടുതൽ സ്വതന്ത്രമായി ജീവിക്കുവാൻ പര്യാപ്തമാക്കുന്നു. കൂടാതെ ചില കൈത്തൊഴിലുകൾ പഠിപ്പിച്ച് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റുമെന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് സാധ്യമാകണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ക്ഷമയോടെ ചികിത്സിക്കണം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സംശയമുള്ള കുട്ടികളെ ഏത് ഡോക്ടറെ കാണിക്കണം എന്ന കൺഫ്യൂഷൻ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ലോകാരോഗ്യ സംഘടന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് 11-ാം പതിപ്പ്, അതായത് ICD-11 പതിപ്പ് അനുസരിച്ച് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്ന പട്ടികയിലാണ് ഓട്ടിസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധനെ തന്നെ കാണിക്കേണ്ടത് ആവശ്യമാണ്. കുട്ടികളെക്കാൾ ഏറെ മാതാപിതാക്കൾക്കാണ് പരിശീലനം ആവശ്യമായിട്ടുള്ളത്. കുട്ടികളുടെ ആവശ്യം മനസ്സിലാക്കാനും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയുവാനും പരിശീലനം ആവശ്യമാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മകൾ ഇതിന് ഏറെ പ്രയോജനം ചെയ്യും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അതോടൊപ്പം തന്നെ വിഷാദം, ഉത്കണ്ഠ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു ചേർന്നേക്കാം. അതിനായി മനോരോഗ വിദഗ്ധർ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ചുരുക്കത്തിൽ, ഓട്ടിസം എന്ന രോഗം രോഗിക്ക് മാത്രമല്ല കുടുംബത്തെ ആകെ സ്വാധീനിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കുടുംബമായി നേരിടേണ്ടതുണ്ട്. ഈ രോഗം ഭേദമാക്കാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കി കൂട്ടായ പ്രയത്നം കൊണ്ടും ചികിത്സ കൊണ്ടും ഇവരെ സാമാന്യം സാധാരണയായി ജീവിപ്പിക്കാൻ പഠിപ്പിക്കണമെന്ന് സാരം. വൈകല്യങ്ങൾ തടയാൻ കഴിയില്ലെങ്കിലും വൈകല്യമുള്ളവരെയും അവരെ പരിചരിക്കുന്നവരെയും നാം അനുഭാവപൂർവ്വം ഓർക്കുവാനും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുവാനും ഈ ദിനം നമുക്ക് പ്രയോജനകരമായി തീരട്ടെ. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.